ചെക്കിസ്ഥാനാണല്ലോ. നീരജാന്റെ എവിടെയാവോ? എന്റെ മുത്തശ്ശി, ഞാൻ മടുത്തു. ഭരത്നാമം വെറുതെ പറയുന്നതാ. നീരജാന്റെ ഇവിടെ വന്നിട്ടില്ല. എങ്ങാനും അവൻ പറയുന്നത് സത്യമാണെങ്കിലോ? നീരജയ്ക്ക് വല്ല അപകടവും പറ്റിയതാണെങ്കിലോ? നീരജ, എനിക്ക് ഒരു അപകടവും പറ്റിയിട്ടില്ല. ആന്റി ആരുടെ മോള്? അതും ശരിയാ. മുത്തശ്ശി, ഒന്നും പറയല്ലേ, അതേ ഭരത്മാമൻ. അല്ല, എന്താ ഇട ഭരത്തെ, നിന്റെ ഭാര്യയെ കണ്ടുകിട്ടിയോ? ഇല്ലമ്മേ, നമുക്ക് വല്ല പോലീസിലും പരാതി കൊടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. പോടാ അവിടുന്ന്, അവളിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോട്ടെ. ഇവിടെ പോയി ഇവള്. വാ, നമുക്ക് ഈ ഒരു റൗണ്ടും കൂടി നോക്കാം. നീരജ, മനസ്സിലായി. നീ ഇതെവിടെയാ? ഞാൻ എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു അറിയോ? എനിക്ക് തീരെ സുഖമില്ല. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. വരുന്നില്ലെന്നോ? എടി, നിനക്ക് എന്താ പറ്റിയത്? ഹോസ്പിറ്റലിലോട്ട് പോണോ? ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എടി, അതെങ്ങനെ ശരിയാവും? ഇവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കില്ലേ? സുഖമില്ലെന്ന് പറഞ്ഞാ മതി. ആഫ്റ്റർനൂൺ ഫംഗ്ഷൻ ഇല്ലേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. എടി എടി, നിനക്ക് ആക്ച്വലി എന്തെങ്കിലും കുഴപ്പം പറ്റിയിരുന്നോ? എന്താ കുഴപ്പം? അവിടെ വന്നപ്പോ ചെറിയൊരു തലകറക്കം. റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞാനൊരു ടാക്സി വിളിച്ച് പോന്നു. ഭരത്തിനെ അവിടെ നോക്കിയപ്പോ കണ്ടില്ല. ഞാൻ വെക്കോ. എടി, ഹലോ, ഇവിടെ കൊണ്ട് എന്താ എടാ? അവളിപ്പോ വിളിച്ചിരുന്നു, വീട്ടിലേക്ക് പോയെന്ന്. തീരെ സുഖമല്ല അത്ര. ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവളിവിടെ വന്നിട്ടേ ഇല്ലെന്ന്? അമ്മ സത്യമായിട്ട് വന്നേ. വെറുതെ എന്നോണ പറയണ്ട, നീരജ എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. എന്തായാലും നീ വാ. സുമംഗലി പൂജക്ക് നീയെങ്കിലും പങ്കെടുത്തില്ലെങ്കിൽ വളരെ മോശമായി പോവും. വാ മോളെ. സുമംഗലിമാരെ കൊണ്ടുവന്നോളൂ. ആ ശരി, തിരുമേനി വാ മുത്തേ.
എന്താ മോളെ, എന്ത് പറ്റി? ചോദിക്കാൻ എന്തിരിക്കുന്നു? കണ്ണും മൂക്കും ഇല്ലാതെ ആകാശത്തോട്ട് നോക്കി നടക്കുക, എന്നിട്ട് എവിടെയെങ്കിലും തട്ടി തടഞ്ഞങ്ങ് വീഴും. സൂക്ഷിച്ച് മാറി നിന്നു, ഇല്ലെങ്കിൽ ഇവള് നിങ്ങളെയും തട്ടി മറിച്ചിടും. മര്യാദയ്ക്കും എവിടെയെങ്കിലും മാറി ഒതുങ്ങി നിൽക്കുവച്ചേ. നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ നശിപ്പിക്കാനായിട്ട് വന്ന് നിൽക്കും. ആ ശ്രീകരം മോൾ അങ്ങോട്ട് മാറി നിൽക്ക്. ഇനി ദമ്പതിമാരെ വിളിക്കാം. ശുഭങ്കലി പൂജാ ചടങ്ങുകൾ ആരംഭിക്കാറായി. ശരി തിരുമേനി. മര്യാദയ്ക്ക് എവിടെയെങ്കിലും മാറി ഒതുങ്ങി നിൽക്കുവച്ചേ. നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ നശിപ്പിക്കാനായിട്ട് വന്ന് നിൽക്കും. ആ ശ്രീകരം ചടങ്ങ് തുടങ്ങാൻ പോവാ, അതിനിടയിൽ കേറി മെഴുകി കൊളാക്കാൻ നിൽക്കരുത് കേട്ടാ. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഒരിടത്ത് വെറുതെ നിൽക്കുവായിരുന്നു. അപ്പൊ മുത്തശ്ശി ഇങ്ങോട്ട് തന്നെ വന്ന് തട്ടിയതാ. കള്ളം പറയുന്നടി. കള്ളൊന്നുമല്ല, ഈ കൊച്ചു വെറുതെ നിൽക്കുവായിരുന്നു, നിന്റെ അമ്മയാ വന്ന് തട്ടിയത്. നിങ്ങൾ കണ്ടോ? കണ്ടു, കണ്ടതാ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ കണ്ടത് മുഴുവൻ പറയണ്ട. അയ്യാടാ, ഒരു വക്കീല് വന്നിരിക്കുന്നു. നീ പോടാ ചെറുക്ക, മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കാതെ. മോള് പേടിക്കണ്ട കേട്ടോ. Thank you.
ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചോളുക. അമ്മയ്ക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിയ ഇത് അമ്മയ്ക്ക് കൊടുക്കുക. നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കും. സുമംഗലേ ഭവ, സത്സന്താന സൗഭാഗ്യ ഭവ, ദീർഘകാലം സുമംഗലിയായി വാഴാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും സന്തതികൾ പിറക്കട്ടെ. ഇനി ഭർത്താവിനടുത്ത് ചേർന്ന് നിന്നോളൂ. ഇനി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മാല അണിയിച്ചോളൂ. ഇനി ഭർത്താവ് ഭാര്യയ്ക്ക് മാല എണീക്കോളൂ.
മോൾ ആദ്യം ഈ മാല എടുത്ത് അമ്മയ്ക്ക് കൊടുക്ക. ലജ്ജിച്ച് നിന്നാ പോരാ, മാല വേഗം കണ്ണീട്ടിന്റെ കഴുത്തിലിട്ട് കൊടുക്ക്. വേഗം ആ മാല രാധികയുടെ കഴുത്തിൽ അണിയിക്ക കണ്ണേട്ടാ. എങ്കിലിനി മുഖ്യ ചടങ്ങുകളിലേക്ക് കടക്കാം. ഭാര്യ സുമംഗലികൾക്ക് പൂജ നടത്തട്ടെ, ഭർത്താവിന് വേണമെങ്കിൽ സഹായിക്കാം.